എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. ഇത് എത്രാമത്തെ പിളർപ്പാണെന്നൊക്കെ ചോദിച്ചാൽ നാട്ടുകാർ നാണിച്ചു പോകും. അമീബ പോലും തോറ്റ് തുന്നമ്പാടി കഴിഞ്ഞു കേരള കോൺഗ്രസുകാരുടെ മുന്നിൽ. പിളരുന്നതല്ലാതെ വളരുന്ന സാഹചര്യമില്ല. കേരള കോൺഗ്രസിൻ്റെ ഒരു രഹസ്യം, അത് അച്ഛൻ നേതാവിൻ്റെ കാലം കഴിഞ്ഞാൽ മകൻ നേതാവിനെ നേതാവായി അരിയിട്ട് വാഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ ജോസ് മോനെ ചെയർമാനാക്കാതിരുന്നാൽ അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാകുമല്ലോ. ആ ജോസഫ് സാറിനെ അങ്ങനെ ചരിത്രം തിരുത്താൻ സമ്മതിക്കാമോ? അതുകൊണ്ടാണ് ജോസ് മോനും കൂട്ടരും അവരുടെ വഴിക്ക് നീങ്ങാമെന്ന് വെച്ചത്. അവർ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി, പുതിയ പാർട്ടിയുടെ ചെയർമാനായി പട്ടാഭിഷേകവും നടത്തി. 55 വർഷക്കാലം നീണ്ട പൊതുപ്രവർത്തനത്തിന്റെ ശക്തി ആർജിച്ച് പടുത്തുയർത്തിയൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ചെറുകിട സാധാരണക്കാർ വേണ്ടിയുള്ള കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ അജീയമായി നയിക്കാൻ ഇന്ന് സംസ്ഥാന നേതൃത്വം ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന്റെ അപ്രിയപുത്രൻ ശ്രീ ജോസ് കെ മാണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിൽ സാറിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും കാലത്തിന്റെ മാറ്റത്തിനെ നിശ്ചയിച്ച് അതിജീവിച്ച് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമായ കേരള കോൺഗ്രസ്. ആ നിലയിൽ ഈ പ്രസ്ഥാനത്തിന് ജീവൻ പകരാൻ ജോസ് കെ മാണിക്കാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ജോസ് മോൻ എന്നാരും വിളിക്കരുത്, ജോസ് സാർ, അതാണ് പുതിയ പേര്. അങ്ങനെയാണ് പതിവ്. പാർട്ടി ചെയർമാനാകുന്ന ആൾ പിന്നെ സാറാണ്. അഖിലലോക കാലുമാറ്റ കക്ഷിയുടെ പുതിയ പതിപ്പായി ആരംഭിച്ച ജോസ് മോൻ്റെ ഈ പാർട്ടി ശരിക്കും കേരള കോൺഗ്രസ് ആണോ എന്നൊന്നും പറയാറായിട്ടില്ല. തൽക്കാലം ആ ജോസഫ് സാറിൻ്റെ പാർട്ടിയാണത്രേ ശരിക്കുള്ള പാർട്ടി. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി കേരള കോൺഗ്രസിനെ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കും. കർഷകരുടെയും അധ്വാന വർഗത്തിന്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം തുടരും. ഞാനൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു, അഖില കേരള കാലുമാറ്റ കക്ഷി, അതാണ് കേരള കോൺഗ്രസ് പാർട്ടി. ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകും. ഇന്നെടുത്തിരിക്കുന്ന സംസ്ഥാന സമിതി യോഗം എടുത്തിരിക്കുന്ന ചെയർമാനെ എടുത്തു തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. എന്താ നിങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവസരം നോക്കി കാലുമാറുക. രായ്ക്ക് രാമാനൻ ദൈവം പോലും അറിയാതെ പാർട്ടി മാറുന്നവരെക്കാൾ നേരെ ചൊവ്വേ കാലുമാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ. ജോസഫ് ഇച്ഛിച്ചതും പാല്, വൈദ്യര് കൽപ്പിച്ചതും പാല്. ജോസ് മോനും കൂട്ടരും പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു. ഔദ്യോഗിക കേരള കോൺഗ്രസ് കയ്യിലാവുകയും ചെയ്തു. നല്ല ഒന്നാം തരം കളിയായിരുന്നു ജോസഫ് സാറിൻ്റെ. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ തിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന. തികച്ചും അനധികൃതമായ ഒരു യോഗമാണിത്. ഈ തീരുമാനങ്ങൾ നിലനിൽക്കില്ല. ജോസഫ് സാറ് എത്ര ഈസി ആയാണ് പാർട്ടിയെ സ്വന്തമാക്കിയത്. ആളും ബഹളവുമുള്ള ജോസ് മോന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും പാർട്ടി ഇപ്പോൾ ജോസഫ് സാറിന്റെ കയ്യിലാണ്. പാർട്ടിയുടെ യഥാർത്ഥ അവകാശികളായ ജോസ് മോനും കൂട്ടരും ഇപ്പോൾ വിമതന്മാരുമായി. അവര് പുറത്തു പോയി കഴിഞ്ഞു. ഭരണഘടനാപരമായി വിളിക്കാൻ അധികാരമില്ലാത്തവർ വിളിച്ചു ചേർത്താൽ അത് സ്റ്റേറ്റ് കമ്മിറ്റി ആകില്ല.
ആ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് 10 days നോട്ടീസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, അവസരം വന്നപ്പോൾ ചില പ്രധാന നേതാക്കൾ ജോസ് മോനെ തേച്ചു കളഞ്ഞു. മാണി സാറിന്റെ വലങ്കയ്യായിരുന്ന സി എഫ് തോമസ് സാറ് ജോസഫിന്റെ കൂടെ കൂടി. യൂത്ത് ഫ്രണ്ട്കാരൻ സജി മഞ്ഞക്കടമ്പിലും മറ്റും നിന്ന നിൽപ്പിൽ ജോസഫിലോട്ട് കാലുമാറി. ഔദ്യോഗിക കേരള കോൺഗ്രസ് ജോസഫിൻ്റെതായതുകൊണ്ടാണ് അവർ ഉദര നിമിത്തമുള്ള ഈ ബഹിർഗത വേഷം കെട്ടുന്നത്. വിളർന്നു പോയിരിക്കുന്നു, വിളർപ്പിന്റെ കൂടെ ആളില്ല. യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, കെ എസ് സി പ്രസിഡന്റ് രാകേഷ്, അതുപോലെ വനിതാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ഇവരാരെങ്കിലും പങ്കെടുത്തോടെ? രായ്ക്ക് രാമാനൻ ദൈവം പോലും അറിയാതെ പാർട്ടി മാറുന്നവരെക്കാൾ നേരെ ചൊവ്വേ കാലു മാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ. പിളർന്ന് പിരിഞ്ഞു പോയ ജോസ് കെ മാണിക്ക് അധിക നിമിഷം ആഹ്ലാദം നിലനിർത്താനായില്ല. അതാ ചെയർമാൻ സ്ഥാനം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്യിക്കുന്നു. ആ ജോസഫ് സാറ് രണ്ടും കൽപ്പിച്ചാണ്, വിടുന്ന ലക്ഷണമില്ല. തലങ്ങും വിലങ്ങും കെണിയിൽ കുടുക്കിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് സ്റ്റേ ആണോ നോട്ടീസാണോ അതിൻ്റെ ഓർഡർ എന്താണെന്ന് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കട്ടെ, അത് ലഭിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരെ ബന്ധപ്പെട്ട് ബാക്കി നടപടികളിലേക്ക് പോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോറം എന്ന് പറയുന്ന ആദ്യമേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പത്മനാഭൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോർട്ടിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ് ഒരു സിറ്റിംഗിന് 1,00,000 രൂപയാ ഫീസ്. അനധികൃതമായ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിന്റെ തീരുമാനങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. ആ കാര്യത്തിൽ അവർ തീരുമാനമെടുത്ത് അവർ ചെയർമാനെ പ്രഖ്യാപിച്ചു. 312 സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തതാണ്. പക്ഷേ അതിൽ അവർ പങ്കെടുത്തതിൽ ബഹുഭൂരിപക്ഷവും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിരുന്നില്ല. 312 എന്ന് പറഞ്ഞ വ്യാജമാണ്. പാർട്ടി ആഫീസിൽ കയറിയിരുന്നത് കൊണ്ട് ആ ചെയർമാനാകില്ല. തലേദിവസം തന്നെ ചെയറിൽ കയറിയിരുന്നു. അത് അവർ വാർത്ത കൊടുത്ത തലേദിവസം തന്നെ പാർട്ടി ചെയർമാനെ ചെയറിൽ ഇരുന്നു. ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ കറുത്ത കൈകളെ കുറിച്ച് ഇത്രയൊക്കെ പ്രശ്നവും തർക്കവും നടന്നിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇടപെടില്ല, ഇടപെട്ടാൽ ശരിയാവില്ല. മാത്രമല്ല, രണ്ട് കേരള കോൺഗ്രസ്സുകാരെയും തമ്മിൽ പിരിക്കാൻ പാഷാണം ഷാജിയുടെ വേഷത്തിൽ അടവുകൾ പലതും പയറ്റുകയായിരുന്നു ഈ കോൺഗ്രസ്. കേരള കോൺഗ്രസിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ വളരെ നിർഭാഗ്യകരമാണ്. കേരള കോൺഗ്രസിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും വീണ്ടും തുടരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിളരുന്ന കേരള കോൺഗ്രസിനെയല്ല, യോജിച്ചുള്ള കേരള കോൺഗ്രസിനെയാണ്. അവരൊരു പാത്രത്തിലെ ഉണ്ണുള്ളൂ, ഒരു പാത്രത്തിലെ ഉറങ്ങുള്ളൂ, ഒരു പായലേ കിടക്കുള്ളൂ. അവരെ നിനക്കൊന്ന് വഴി എത്തിച്ചു വിടാൻ പറ്റുമോ? തമ്മി തല്ലിക്ക് ഞങ്ങൾ അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ശ്രമിക്കും. ഞാൻ പറഞ്ഞില്ല, പിളരുന്ന കേരള കോൺഗ്രസ് അല്ല, വളരുന്ന കേരള കോൺഗ്രസ് ആണ് ആഗ്രഹിക്കുന്നത്. ആ പിളർപ്പ് ഒഴിവാക്കി ഒരുമിച്ച് നിന്നാൽ മാത്രമേ. ഇത്രയും നാളും മിണ്ടാതിരുന്ന് ചിരിച്ചിട്ട് ഇപ്പൊ ചെന്നിത്തലാജി പറയുന്നത് കേട്ടില്ലേ, അനുരഞ്ജന ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന്. ബെസ്റ്റ്, ആ മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ ചെയ്യാത്ത ഉപദ്രവമില്ല. ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടി തമ്മിൽ തെല്ലിച്ച് രണ്ടാക്കി. കേരള കോൺഗ്രസിൽ ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കെ എം മാണി സാറ് ഒരുമിപ്പിച്ച ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യോജിച്ച് യു ഡി എഫിൽ ശക്തി പകരുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും വിശ്വാസം. ഞാൻ ചത്താ പോലും നീ എന്നെ കാണാൻ പറ്റരുത്. നീയാട്ടിൽ ആരും ഇനി ഒരു ബന്ധവുമില്ല. എന്ത് പോക്കാടാ പോടാ, അത് ഇതാമ്പത്തിക ജീവിതത്തിലെ ഒരു കരടങ്ങ് ഇട്ടാ മതി, അത് ഓക്കെയാണ്. ഇപ്പൊ എന്താണല്ലോ ഒരു ഇടിയുമിട്ട് മഴ നനഞ്ഞിരിക്കുന്ന പോലെ സുഖം. ഞാനും ശ്രീ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ എല്ലാവരും അവരുടെ നേതാക്കന്മാരുമായി സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കുറേ ഇപ്പൊ തന്നെ ഇന്ന് ഇന്നലെയൊക്കെയാണ് ഞങ്ങൾ വീണ്ടും സംസാരിച്ചു, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എങ്ങനെയെങ്കിലും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. പരസ്പരം എല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. യു ഡി എഫ് ആഗ്രഹിക്കുന്നത്
കേരള കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണമെന്ന്. അപ്പൊ അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. കേരള കോൺഗ്രസിന്റെ വേർപിരിയൽ കണ്ടിട്ട് മിണ്ടാതിരുന്ന് ചിരിക്കുകയാണ് LDF. പിരിഞ്ഞ കോൺഗ്രസിൽ ഒരെണ്ണം എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് LDFന്റെ വാതിലിൽ മുട്ടുമെന്ന് അവർക്കറിയാം. അപ്പോൾ പിന്നെ പിരിഞ്ഞ വിവരം അറിഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? ഇത്തരം ഒരു പിളർപ്പ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. മാണിക്കും ജോസഫിനും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു പാർട്ടിയായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നത്. ഇപ്പോൾ അവർ രണ്ടു കൂട്ടരും UDFനകത്താണ്. അതിൽ KM മാണിയുടെ ഭരണത്തിന് ശേഷം തന്നെ അതിലൊരു പിളർപ്പിൻ്റെ പക്കത്തേക്കാണ് പോകുന്നുള്ളത് വ്യക്തമായിരുന്നു. പാർട്ടിയിലെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായിട്ട് ജോസ് കെ മാണിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പ്രസിഡന്റായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ആണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഈ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളത് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. ഒരു ചൂണ്ട അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ജോസഫോ ജോസ്മോനോ ഏതെങ്കിലും ഒരെണ്ണം കൊത്തിക്കൊള്ളും. അതാരെ വേണം എന്നുള്ളതേ ഇനി നോക്കാനുള്ളൂ. ഇതിലിപ്പോൾ രണ്ടു കൂട്ടരും UDFനകത്ത് നിൽക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. അവരെ ഓരോരുത്തരും എടുക്കുന്ന സമീപനം എന്തായിരിക്കും ഓരോ പ്രശ്നങ്ങളോട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും LDF ഈ കക്ഷികളോട് എടുക്കേണ്ട സമീപനം തീരുമാനിക്കാൻ പോകുന്നത്. ഇപ്പം അത് സംബന്ധിച്ചുള്ള പ്രതികരിക്കേണ്ടതൊരു ഘട്ടമല്ല. ഇപ്പോൾ അവരൊരു പാർട്ടിയായിട്ട് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു. രണ്ട് പാർട്ടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടികൾക്കും UDF നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസ്സുകാർ ഈ കേരള കോൺഗ്രസിനെ പിരിക്കുന്നത് എന്തിനാണ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അതിനൊരു കാരണമുണ്ട്. കേരള കോൺഗ്രസ് നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് വേണം കോൺഗ്രസ്സുകാർക്ക് ആ കോട്ടയത്തൊന്ന് വേരുറപ്പിക്കാൻ. അതിൽ ആ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിൻ്റെ പിന്നിൽ UDFനകത്തുള്ള ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ രണ്ടാക്കി മാറ്റണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ചിലർ കുറച്ചു കാലമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവരുടെ കൂടി താല്പര്യപ്രകാരമാണ് ഒരു വിഭാഗത്തെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PJ ജോസഫിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയും വിഭാഗമാണ് PJ ജോസഫിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ തന്ത്രമാണ്. കേരള കോൺഗ്രസ് ദുർബലമായാൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മേഖലകളിലേക്ക് കടക്കാം എന്നാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. അങ്ങനെ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ ഇത്രയും കഷ്ടപ്പെട്ടത്. അതേതായാലും നടന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാൻ കാര്യം. കേരള കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്ന് പോകുന്നതാണ്. കേരള കോൺഗ്രസ് അതിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തർക്കങ്ങൾ UDFനകത്തും നിലനിന്ന് പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ശ്രീ KM മാണി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഒരിടവേള UDF വിട്ടുപോകാൻ പോകും ഉണ്ട്. അത് അതിൻ്റെ ആഭ്യന്തരമായ ഒട്ടേറെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അനിയം ബാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടൻ ബാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും, അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങൾ ഇപ്പോഴും പിളർന്നിട്ടില്ല എന്നാണ് മാണി കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളിപ്പോഴും ഇതിനെ പിളർപ്പായി കാണുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട മാണി സാർ നിര്യാതനായപ്പോൾ ഉണ്ടായ വേക്കൻസി ഏതാണ്ട് 68 ദിവസം കഴിഞ്ഞു. ഇതുവരെ പാർട്ടിക്ക് ചെയർമാനെ തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് പാർട്ടിക്ക് നിയമപരമായും സംഘടനാപരമായും നയപരമായ കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടന പറയുന്നത് പാർട്ടി ചെയർമാൻ വർക്കിംഗ് ചെയർമാനുമായി ആലോചിച്ച് വേണം പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ ചെയ്യാനെന്നാണ്. അപ്പോൾ ചെയർമാൻ ഇല്ലാത്തപ്പോൾ ഒരിക്കലും യൂണിലാറ്ററലായിട്ട് എനിക്ക് തീരുമാനമെടുക്കാൻ വർക്കിംഗ് ചെയർമാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് ചെയർമാൻ ഉണ്ടാകുക എന്നുള്ളത് നിയമപരമാണ്. പിളർന്നതിൻ്റെ പിറ്റേന്ന് സഭയിലെത്തിയ PJ ജോസഫിനോട് ഭരണപക്ഷത്തെ പ്രദീപ് കുമാറിൻ്റെ ചോദ്യം, നിങ്ങൾ ശരിക്കും ഏത് കേരള കോൺഗ്രസ് ആണ് എന്ന്. സർ, അങ്ങ് അദ്ദേഹം ഇപ്പൊ ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് ഇറങ്ങിപ്പോക്ക് പ്രസംഗം നടത്തുന്നത്? ഒറ്റ പാർട്ടിയുണ്ട് സാറെ. ഇന്ന് ഞാൻ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കുന്ന ഒരാളാണ് സാറെ. അല്ല, സംശയത്തിന്റെ ഉത്തരവാണ് പറഞ്ഞത്. 2000 വിവരം ഇവിടെ വന്നിട്ടില്ല. അങ്ങ് അങ്ങ് പറഞ്ഞാ സാർ, ലോങ് പൊളിറ്റിക്കൽ വിഷയത്തിൽ ഞാനിപ്പോ മറുപടി പറയുന്നില്ല. പാലാരിവട്ടം പഞ്ചവടിപ്പാലം UDFകാർക്ക് തലവേദനയായി കഴിഞ്ഞു. മെട്രോമാൻ ഈ ശ്രീധരൻ പാലം പരിശോധിച്ചിട്ടുണ്ട്. ആരാണ് പഞ്ചവടിപ്പാലത്തിന്റെ പിന്നിൽ കളിച്ചവരെന്ന് വൈകാതെ അറിയാം.
പടിപാലും വെള്ളത്തിൽ ഡാം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കിയത് മന്ത്രിയാണെന്ന് പറയുന്ന യു ഡി എഫുകാർ ഇപ്പോൾ പറയുന്നു പാലാരിവട്ടം പാലം പണിഞ്ഞത് മന്ത്രിയല്ല എന്ന്. ആഹാ, രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ കേട്ടില്ല, പക്ഷേ ഇത് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞും പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, മന്ത്രിയല്ല പാലം പണിയുന്നത്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനല്ലത്, മന്ത്രി പാലം പണിയുന്നു എന്നാലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കില്ല എന്ന് ശ്രീ ഇബ്രാഹിം കുഞ്ഞിന് അങ്ങനെ പറയാൻ പറ്റും? ഇബ്രാഹിം കുഞ്ഞിന് അങ്ങനെ ഉത്തരവാദിത്വമില്ല എന്ന് ബഹുമാനെ രമേശ് ചെന്നിത്തല എന്തിനു പറയണം? അദ്ദേഹം രമേശ് ചെന്നിത്തല ഉത്തരവാദിത്വം ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ആവശ്യമില്ലാത്ത കേസുകൾ ഏറ്റുപിടിക്കാൻ നോക്കാതെ ക്ഷമിക്കുക, വെയിറ്റ് ചെയ്യുക. ലഘൂകരിച്ച് ലാഘവത്തോടുകൂടി ഇവിടെ അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇനി സഭയിൽ നിന്നുള്ള ചില ചിരിചിന്തകളാണ്. ലോട്ടറി വിഷയത്തിൽ ഒരു ചർച്ച വന്നപ്പോൾ പ്രൊഫസർ അരുണൻ മാഷിന്റെ വക ഒരു സാഹിത്യം. 1939 മലയാളത്തിൽ ഇറങ്ങിയ കെ ടി മുഹമ്മദിന്റെ സൃഷ്ടി എന്ന് പറയുന്ന പ്രസിദ്ധമായ നാടകം ഈ ലോട്ടറി ടിക്കറ്റിന് എതിരായിട്ടായിരുന്നു. മോനെ വേണു, ഈ നമ്പർ ഒന്നും ഉണ്ടോന്ന് നോക്കിയേ. അയൽ വീട്ടിലൊരു സ്ത്രീ വന്നിട്ട് ചോദിക്കുക, ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ വികാര അധീനയായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ നാടകത്ത് പറഞ്ഞപ്പോൾ സ്റ്റോപ്പ് ഇറ്റ്, ഇതിൻ്റെ ഒരു ലോട്ടറിയും ഒലക്ക എന്നുള്ള അർത്ഥത്തിൽ വർത്തമാനവും പറയുന്നു. സൃഷ്ടി വളരെ മനോഹരമായ ഒരു നാടകമാണ്, കെ ടി മുഹമ്മദിന്റെയാണ്, 1969 ഇറങ്ങിയ നാടകമാണ്. അതിലാദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ലോട്ടറിക്കെതിരായിട്ടുള്ള ഒരു പി കെ കുഞ്ഞു സാഹിബ് കൊണ്ടുവന്ന ലോട്ടറിക്കെതിരായിട്ടുള്ള വലിയൊരു ആഹാരം ഉണ്ടായിരുന്നു വെറുതെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ് സുരേഷ് കുറുപ്പ്. അല്ല, അങ്ങ് പറഞ്ഞ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഇതില് ഒരു ഗാംബ്ലിങ്ങിന്റെ അംശമുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളതൊരു നെസസറി ഇവിളായിട്ട് നമ്മൾ കേരളത്തിൽ കൊണ്ടു നടക്കണം. എങ്ങനെ? ഒരു ഒരു കാര്യത്തെ വളരെ കർശനമായി നിയന്ത്രിച്ച്. പി സി ജോർജിന് ഒരു സംശയം, ലോട്ടറിയോടൊപ്പം കാബറേ ഡാൻസ് കൂടി തുടങ്ങിയാലോ എന്ന്. എന്തിനാ വഴങ്ങുന്നത്? കുറിപ്പ് ഒരു വഴങ്ങാത്തവൻ ആ പോട്ട് കുറിപ്പ്. ഇതിപ്പോ ഈ ലോട്ടറി ഒരു ഗാംബ്ലിംഗ് മെന്റാലിറ്റിയാന്ന് അങ്ങ് സംഭവിച്ചല്ലോ. അത് പണം ഉണ്ടാക്കാനാണ് സാർ. ക്യാബറ തുടങ്ങിയല്ലോ, ക്യാബറ തുടങ്ങി ഇത് കൊണ്ട് പണം കിട്ടും. അപ്പൊ അതും തുടങ്ങണമെന്നാണോ കുറിപ്പിന്റെ അഭിപ്രായം സാർ? ഇതൊക്കെ നടത്തി പണം ഉണ്ടാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ക്യാബറ നടത്തുന്ന പോലെയാണ് സംസ്ഥാന ലോട്ടറി കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായിട്ട് നടക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന്റെ സൂചന ശരിയാണെന്ന് കരുതുന്നുണ്ടോ സാർ? സാർ, ശ്രീ പി സി ജോർജ് ജോർജ് പതിവ് പോലെ വിദണ്ഡ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ലോട്ടറിയെ ക്യാബറയായിട്ട് താരതമ്യം ചെയ്യുക, ക്യാബറ കേന്ദ്ര കേരള ഗവൺമെന്റ് നടത്തണം, കേരള ഗവൺമെന്റ് ക്യാബറ നടത്താനാണ് ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അപ്പോ ഇന്നത്തേക്കുള്ള കോക്ടെയിൽ വക ഇവിടെ കൊണ്ട് തീരുകയാണ്. നാളെ കൂടുതൽ കാഴ്ചകളുമായി കാണാം. നമസ്കാരം.